അങ്ങനെ ക്രിസ്മസ് രാത്രിയൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ തന്നെ ജയോങ് നീന്താനായി നീന്തൽ കുളത്തിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവിടെ ഒരു പയ്യൻ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഓടിച്ചെന്ന് ജയോങ് ആ പയ്യനെ രക്ഷപ്പെടുത്തി. പക്ഷേ അത് പാർക്ക് സേജിക്കായിരുന്നു. പിന്നാലെ അങ്ങോട്ടേക്ക് സോജിനും സംഘവും ഓടിയെത്തി. സംഭവം എന്തെന്നാൽ, ജയോങ്ങിനെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി സോജിനും ഹോട്ടൽ ജീവനക്കാരും ചേർന്ന് നടത്തിയ ഒരു പദ്ധതിയായിരുന്നു അത്. സോജിനും ഹോട്ടൽ ജീവനക്കാരും പാർക്ക് സേജിക്കിനെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ ജയോങ്ങിന് നന്ദി പറഞ്ഞു. അന്ന് വൈകുന്നേരം തന്റെ മുറിയിലേക്ക് മടങ്ങിയെത്തിയ ജയോങ് വേക്കപ്പ് കോൾ സർവീസിൽ വിളിച്ച് അവിടുത്തെ പെൺകുട്ടിയുമായി വീണ്ടും കുശലം പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഒരുപാട് നേരം വേക്കപ്പ് കോൾ സർവീസിലെ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് ജയോങ്ങിന് ഇഷ്ടപ്പെട്ടിരുന്നു. ജയോങ് തന്റെ പേര് പറഞ്ഞ് പെൺകുട്ടിയോട് തന്റെ പേര് പറയാൻ ആവശ്യപ്പെട്ടപ്പോ ആദ്യമേ ആ പെൺകുട്ടി താനൊരു AI ആണ്, വേക്കപ്പ് കോൾ സർവീസ് 6 എന്ന എന്റെ പേര് എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ജയോങ്ങിനോട് പാപം തോന്നിയതിനാൽ താൻ ശരിക്കുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് സത്യം പറഞ്ഞു. പിന്നാലെ തന്റെ ജോലിയെ പറ്റിയും അതിലെ ബുദ്ധിമുട്ടുകളെ പറ്റിയുമെല്ലാം ജയോങ്ങിനോട് ഒരു കൂട്ടുകാരനെ പോലെ സംസാരിച്ചു. സമയം സന്ധ്യയായിരുന്നു. ഇതേ സമയം സിംഗർ ലീകാങ് സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണ്. ലീകാങ്ങിന്റെ പുതിയ പാട്ടും ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിരുന്നു. ലീകാങ് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ റേഡിയോ പ്രൊഡ്യൂസർ മാനേജർ സംഘിയുടെ അടുത്ത് പറഞ്ഞു, അവന്റെ പാട്ടുകളൊക്കെ വലിയ ഹിറ്റാണല്ലോ, എല്ലാ ഏജൻസികളും ഇപ്പൊ അവന്റെ പുറകെയാ. നിറകണ്ണുകളോടെ സംഘ്യവും പറഞ്ഞു, ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ അവൻ. ഡോക്ടർ പഠനം പാതിക്ക് നിർത്തി പാട്ടുപാടാൻ ഇറങ്ങിയപ്പോ അച്ഛനും അമ്മയും അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അവന്റെ ബാൻഡ് പിരിച്ചുവിട്ടു. ആദ്യത്തെ സോളോ ഗാനം റിലീസായി കഴിഞ്ഞതും ഒരു ആക്സിഡന്റ് ഉണ്ടായി. പറഞ്ഞുകൊണ്ടിരിക്കെ സംഘ്യൻ വല്ലാതെ കരഞ്ഞുപോയി. റേഡിയോ പ്രൊഡ്യൂസർ ചോദിച്ചു, നീ വീണ്ടും കരയുവാണോ? അവന്റെ കോൺട്രാക്ട് വേഗം നീ പുതുക്കാൻ നോക്കിക്കോ, എല്ലാവരും അവന്റെ പുറകെ കൂടിയിട്ടുണ്ട്. എനിക്കതൊന്നും അറിയില്ല, ഞാനവനെ ഒരു ചെറിയ കുളത്തിൽ തളച്ചിടുന്ന പോലെയാ എനിക്ക് തോന്നുന്നേ. സംഘ്യവും പറഞ്ഞു, നീ എന്തൊക്കെ ഈ പറയുന്നേ? നീ നിന്റെ സ്വന്തം വീട് പോലും വിറ്റല്ലേ അവന്റെ കൂടെ കൂടിയത്, അവനെ വളർത്തിയത്? റേഡിയോ പ്രൊഡ്യൂസർ പറഞ്ഞത് കേട്ടെങ്കിലും സംഘ്യവിനൊന്നും മിണ്ടിയില്ല. നിറകണ്ണുകളോടെ ലീകാങ്ങിനെ നോക്കിയിരുന്നു. അടുത്ത ദിവസം ഹോട്ടൽ സ്റ്റാഫ് സംഘ്യവും കാതറിനും കൂടി സംഘ്യവും ഭാര്യയും എപ്പോഴും പോയിരിക്കാറുണ്ടായിരുന്ന ഒരിടത്തേക്ക് പോയി. അവിടെ വെച്ച് സംഘ്യ കാതറിനോട് പറഞ്ഞു, ഞാനും മരണപ്പെട്ടുപോയ എന്റെ ഭാര്യയും വഴക്കിടുമ്പോ എപ്പോഴും ഇവിടെ വരുമായിരുന്നു. എത്ര വലിയ വഴക്കാണെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോ ഞങ്ങളുടെ വഴക്ക് മാറും. ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞു, അടുത്ത ജന്മത്തിലും എനിക്ക് നിങ്ങളെ കല്യാണം കഴിച്ച മതിയെന്ന്. എനിക്കും അത് തന്നെയേ ഇഷ്ടം എന്ന് ഞാൻ അവളോട് പറഞ്ഞു. സംഘ്യ പറഞ്ഞു കേട്ടതും കാതറിൻ എഴുന്നേറ്റ് സംഘ്യുവിനടുത്തേക്ക് ചെന്ന് നിന്നു. ശേഷം പറഞ്ഞു, നീ ഇതെന്താ നേരത്തെ എന്നോട് പറയാതിരുന്നേ? നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, പക്ഷേ ആലോചിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. സംഘ്യു ഒന്നും മിണ്ടിയില്ല, വിദൂരതയിലേക്ക് കണ്ണും പായിച്ചു നിന്നു. ഇതേ സമയം ഹോട്ടലിൽ മെയ്ഡ് മാനേജർ ലീയങ്ങിന്റെ ജോലി CEO ഫ്ലോറിൽ നിന്നും താഴത്തെ നിലയിലേക്ക് മാറുന്നതിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതുവഴി CEO വന്നത്. അന്ന് ഓഡീഷൻ ഉണ്ടായിട്ടും ലീയങ് അവിടെ നിൽക്കുന്ന കണ്ട CEO, നീ ഓഡീഷന് പോയില്ലേ എന്ന് അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ച് അവൾ എതിർത്തെങ്കിൽ പോലും അവളുടെ കയ്യും പിടിച്ച് ഓഡീഷന് കൂട്ടിക്കൊണ്ടുപോയി. ഓഡീഷനെത്തിയ ലീയങ് തന്റെ കഴിവിന്റെ പരമാവധി പെർഫോം ചെയ്തെങ്കിലും അവൾ തിരഞ്ഞെടുക്കപ്പെട്ടില്ല. ഓഡീഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ലീയങ് വന്നപ്പോ കാറിനടുത്ത് നിൽക്കുകയായിരുന്ന CEO ചോദിച്ചു, ലീയങ് ഓഡീഷനെ നീ തകർത്തു കളഞ്ഞല്ലോ, അവിടെ ശരിക്കും മറ്റൊരാളായിരുന്നല്ലോ, നിനക്ക് കിട്ടുമെന്ന് തന്നെയാ തോന്നുന്നേ? ഉടൻ ലീയങ് പറഞ്ഞു, ഇല്ല സാർ ഇതുവരെ ഓഡീഷൻ കാണാത്തത് കൊണ്ടാ. ഞാനിതൊരു 100 തവണയെങ്കിലും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പങ്കെടുക്കാൻ എന്നെ വിളിക്കാതിരുന്നപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായിരുന്നതാ, ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചെന്ന് മാത്രം. ഏതായാലും എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദിയുണ്ട്, പക്ഷേ ബോസിന് എന്നെ പറ്റിയോർത്ത് വിഷമിക്കരുത്. CEO അവളുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയതും വേണ്ടെന്ന് പറഞ്ഞ് അവൾ പിന്നിലേക്ക് നീങ്ങി. പിന്നാലെ പറഞ്ഞു, അവിടെ നിന്നാ മതി ബോസ്, ഞാൻ വെറുമൊരു കരാർ ജോലിക്കാരി മാത്രമാ, ജോലി ചെയ്തില്ലെങ്കിൽ എന്നെ പിരിച്ചുവിടും. എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോന്ന് ബോസ് ചോദിച്ചത് ഓർമ്മയുണ്ടോ? എന്നെ പോലുള്ളവർക്ക് സങ്കടങ്ങൾ ഒന്നും പാടില്ല, കാരണം അത് താങ്ങാൻ ഞങ്ങൾക്കാവില്ല. ഇരട്ട സംഖ്യയായാലും ഒറ്റ സംഖ്യയായാലും ഞങ്ങൾക്കൊന്നും മാറ്റാനും സാധിക്കില്ല. എന്തു വന്നാലും അത് അംഗീകരിച്ച് മുന്നോട്ടു പോവാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. അന്ന് കാറിൽ അവിടെ നിന്ന് മടങ്ങുന്ന വഴിയിൽ CEO ചിന്ത അത് മാത്രമായിരുന്നു. കാറിൽ പോകുമ്പോ അദ്ദേഹം ചുറ്റിലും നോക്കി. ചുറ്റിലും ഒറ്റ സംഖ്യകൾ നിറഞ്ഞിരിക്കുന്നു, പക്ഷേ അതിലന്ന് അദ്ദേഹത്തിന് ദുഃഖം തോന്നിയില്ല, അദ്ദേഹം പുഞ്ചിരിച്ചു. ഇതേ സമയം ഹോട്ടലിൽ സോജിനെ കാണാൻ ലീകാങ് എത്തിയിരുന്നു. തന്റെ ഭാവി വധുവിനെ
സൗജൻ പറഞ്ഞ പോലെ പ്രപ്പോസ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയായിരുന്നു അവന്റെ വരവ്. എങ്ങനെയും ലീകാങ്ങിനെയും ഭാവിവധു യെങ്ജുവിനെയും തമ്മി തല്ലിക്കണം എന്ന് ചിന്തിച്ച സൗജൻ ഗൂഗിളിൽ തിരഞ്ഞ് സ്ത്രീകൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കേക്കിനുള്ളിൽ മോതിരം വെച്ച് പ്രപ്പോസ് ചെയ്യുന്ന രീതി തിരഞ്ഞെടുത്തു. അതോടെ അവർ അടിച്ചു പിരിയും എന്നായിരുന്നു സൗജിന്റെ പദ്ധതി. വൈകാതെ അങ്ങോട്ടേക്ക് ലീകാങ്ങിന്റെ ഭാവിവധു യെങ്ജു എത്തി. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവൾക്ക് ആ മോതിരവും കിട്ടി. പക്ഷേ സൗജൻ വിചാരിച്ച പോലെയല്ലായിരുന്നു സംഭവിച്ചത്. ലീകാങ് തന്നെ എങ്ങനെയും പ്രപ്പോസ് ചെയ്താൽ മതി എന്നാഗ്രഹിച്ചിരുന്ന യെങ്ജുവിന് അവന്റെ പ്രപ്പോസൽ തന്നെ വലിയ കാര്യമായിട്ടായിരുന്നു തോന്നിയത്. യെങ്ജു ലീകാങ്ങിനെ കെട്ടിപ്പിടിച്ചു. റെസ്റ്റോറന്റിലുള്ള എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചപ്പോ സോജിന്റെ കണ്ണുകൾ മാത്രം പുഞ്ചിരിക്കിടയിലും നിറഞ്ഞിരുന്നു. അന്നേറെ നിരാശയോടെയായിരുന്നു സോജൻ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അനിയൻ പാർക്ക് സേജിക്കിനോട് പ്രണയമുണ്ടെങ്കിൽ അത് ആരോടായാലും തുറന്നു പറയണം എന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിച്ചിരിക്കെ ടിവിയിൽ വ്യത്യസ്തമായ ഒരു പോസ്റ്റ് ബോക്സിന്റെ വാർത്ത കണ്ടു. ജുംനൂജിനിലെ ഒരു തപാൽ ബോക്സ് ആയിരുന്നു അത്. അതിലൊരു കത്തെഴുതിയിട്ടാൽ അടുത്ത കൊല്ലം അതേ സമയമായിരിക്കും ആ കത്ത് ഡെലിവർ ചെയ്യപ്പെടുക. അത് കണ്ടതും പെട്ടെന്ന് എന്തോ ആലോചിച്ച സോജിൻ അനിയനോട് എനിക്കിന്ന് കത്ത് വല്ലതും വന്നിരുന്നോ എന്ന് ചോദിച്ചു. ആ വന്നു, മേശപ്പുറത്തുണ്ടല്ലോ എന്ന് സേജിക് പറഞ്ഞതും അവൾ ഓടിച്ചെന്ന് ആ കത്തെടുത്തു. കഴിഞ്ഞ കൊല്ലം ആ തപാൽ ബോക്സിൽ സോജിനും ലീകാങ്ങും കത്തെഴുതിയിട്ടിരുന്നു. ലീകാങ് എഴുതിയ ആ കത്തായിരുന്നു കൃത്യം ഒരു കൊല്ലത്തിന് ശേഷം ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. നന്നായി ജീവിക്കണമെന്നും അടുത്ത കൊല്ലമാകുമ്പോഴേക്കും നിന്റെ വിവാഹം കഴിഞ്ഞിരിക്കും എന്നൊക്കെ എഴുതിയിരുന്ന ലീകാങ്ങിന്റെ കത്തായിരുന്നു അത്. പക്ഷേ സോജിൻ കത്തിൽ എഴുതിയിരുന്നത് തന്റെ പ്രണയമായിരുന്നു. ഇപ്പോൾ അത് ലീകാങ്ങിന് കിട്ടിയാൽ അത് വലിയ പ്രശ്നമാവും എന്ന് ചിന്തിച്ച സോജിൻ ആ കത്ത് എങ്ങനെയും കൈക്കലാക്കാൻ അനിയന്റെ അടുത്ത് ചെന്ന് സഹായിക്കാൻ ആവശ്യപ്പെട്ടു. അതേസമയം ഹോട്ടലിൽ ഹോട്ടൽ വൈസ് പ്രസിഡന്റും സിഇഒയും സംസാരിക്കുകയാണ്. എംറോസ് ഹോട്ടൽ ഗ്രൂപ്പ് മറ്റൊരു ഹോട്ടൽ ഗ്രൂപ്പിൽ ലയിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അവരുടെ സംസാരം. പക്ഷേ ലയിക്കുന്ന ഹോട്ടൽ ഗ്രൂപ്പുകാർ എംറോസ് ഹോട്ടലിലെ ജോലിക്കാരുടെ നിയമനത്തിന്റെ കാര്യത്തിൽ ഒരുറപ്പും പറയാത്തതിനാൽ ജോലിക്കാരെ മുഴുവൻ നിലനിർത്തി വേണം ലയനമെന്ന കാര്യത്തിൽ സിഇഒ വാശി പിടിച്ച് അക്കാര്യം സംസാരിക്കാൻ വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞു. ഇതേ സമയം സിംഗർ ലീകാങ് ആകട്ടെ തന്റെ പ്രോഗ്രാമിന് വേണ്ടി തയ്യാറെടുക്കാൻ മേക്കപ്പ് റൂമിൽ ഇരിക്കുകയായിരുന്നു. എഗ്രിമെന്റും വായിച്ചിരുന്ന ലീകാങ്ങിനടുത്തേക്കായിരുന്നു മാനേജർ സംഖ്യൂൻ കയറി വരുന്നത്. സംഖ്യൂനെ കണ്ടതും ലീകാങ് എഗ്രിമെന്റ് മാറ്റിവെച്ചു. ഉടൻ സംഖ്യൂൻ ചോദിച്ചു, മിസ്റ്റിന്റെ കോൺട്രാക്ട് ആണോ അത്? എന്താ ഞാനെന്താ ചെയ്യുന്നതെന്ന് നോക്കി നടക്കുവാണോ? ലീകാങ് മറുചോദ്യം ഉന്നയിച്ചതും സംഖ്യൂൻ പറഞ്ഞു, ഏ അല്ല, കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. സോറി, ഒരു കാര്യം ചോദിക്കട്ടെ, മിസ്റ്റിന്റെ മാനേജ്മെന്റൊക്കെ ഒരു ഓഫർ വെച്ച അവർക്ക് എത്ര ലാഭം കൊടുക്കണം? വെറുതെ ഒരു അഭിപ്രായം പറ. ലീകാങ് ചോദിച്ച കേട്ട് സംഖ്യൂന് വിഷമം തോന്നിയെങ്കിലും സംഖ്യൂൻ പറഞ്ഞു, ഒന്നിനും വഴങ്ങരുത്, 5% മാത്രം കൊടുത്താ മതി. 5%? അത് വളരെ കുറവല്ലേ. ഇഷ്ടപ്പെട്ടില്ലേ വേറെ പണി നോക്കാൻ പറ അവരോട്. നിനക്കൊരു പുതിയ കാറ് വാങ്ങി തരാൻ പറ ആദ്യം. അതൊക്കെ വേണോ? അതിനിപ്പോ എന്താ, നീ ഇപ്പൊ പഴയ ലീകാങ് അല്ല, എല്ലാം സമ്മതിച്ച് കൊടുത്തേക്കരുത്. മിസ്റ്റിന്റെ കോൺട്രാക്ട് സംഖ്യൂന്റെ കയ്യിലേൽപ്പിച്ച് ഡ്രസ് എടുത്തണിഞ്ഞ് ലീകാങ് പരിപാടിക്കായി പുറപ്പെട്ടു. പോകുമ്പോ കോൺട്രാക്ട് തുറന്ന് വായിക്കരുത് എന്ന് സംഖ്യൂനോടും പറഞ്ഞു. സംഖ്യൂന് ആദ്യം അതൊന്ന് തുറന്നു നോക്കാൻ തോന്നിയെങ്കിലും ലീകാങ് പറഞ്ഞതുകൊണ്ട് അവനത് പിന്നെ തുറന്നു നോക്കിയതേയില്ല. വൈകാതെ ലീകാങ്ങിന്റെ പരിപാടി ആരംഭിക്കുകയായിരുന്നു. സംഖ്യൂൻ പുറത്തിരിക്കുകയായിരുന്ന മിസ്റ്റിന്റെ മാനേജറുടെ അടുത്തേക്ക് നടന്നു ചെന്നു. കിം എന്ന അയാളുടെ അടുത്ത് ചോദിച്ചു, അവന് കോൺട്രാക്ട് കൊടുത്തത് നിങ്ങളാണോ? അതെ. അതിനെന്താ? കിം ചോദിച്ചതും സംഖ്യൂൻ പറഞ്ഞു, അവന്റെ മാനേജറായ എനിക്കല്ലേ അത് തരേണ്ടിയിരുന്നേ. അവൻ ചോദിച്ചിട്ടാ കൊടുത്തേ, പോയി അവനോട് ചോദിച്ചു നോക്കടാ. ഈ സമയം അവരുടെ പശ്ചാത്തലത്തിലെ ടിവിയിൽ പരിപാടിയിൽ ലീകാങ് പാടുന്നത് തെളിഞ്ഞു വന്നു. പിന്നാലെ സംഖ്യൂൻ പറയാൻ തുടങ്ങി, ലീകാങ്ങിന് വെറൈറ്റി ഷോസ് ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികൾ അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഒരുപാട് ചെയ്യിക്കരുത്. പിന്നെ പാട്ടെഴുതുന്നതും അവന് ഇഷ്ടമുള്ള കാര്യമല്ല. അവൻ പാടുന്ന പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് അവനോട് നിർബന്ധിച്ച് പാട്ടെഴുതി പാടാൻ പറയരുത്. പിന്നെ അവനെ കണ്ട വലിയ അടിപൊളി പയ്യൻ എന്നൊക്കെ തോന്നുമെങ്കിലും ഭക്ഷണ കാര്യത്തിൽ അവൻ കൊച്ചു കുട്ടികളെ പോലെയാ. എന്തെങ്കിലും കാര്യം നല്ലതാണ് എന്ന് അവനോട് പറഞ്ഞ ആദ്യം വിസമ്മതിച്ചാലും നിർബന്ധിച്ച് അവൻ കഴിച്ചോളും, അവനെ നന്നായി നോക്കിക്കോണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് സംഖ്യൂൻ തിരികെ നടന്നു. ലീകാങ്ങിനെ ഒരു അനിയനെ പോലെ സംഖ്യൂൻ അത്രമേൽ സ്നേഹിച്ചിരുന്നു. അടുത്ത ദിവസം ലീകാങ്ങിന്റെ പോസ്റ്റ് ബോക്സിൽ നിന്ന് സുഗുജിൻ അയച്ച കത്ത് കരസ്ഥമാക്കിയിരുന്ന പാർക്ക് സേജിക് ചേച്ചിയെ വിളിച്ച് കത്തിലെ വിവരം വായിച്ചു പറഞ്ഞു. അത് കേട്ട് നാണം തോന്നിയ സുഗുജിൻ, ഒന്ന് നിർത്തുന്നുണ്ടോ, ആ കത്ത് കീറിക്കള എന്ന് പാർക്ക് സേജിക്കിനോട് അപ്പോ തന്നെ പറഞ്ഞു. സേജിക് പറഞ്ഞു, ഈ കത്ത് വായിച്ചിട്ട് എന്റെ ഹൃദയം തകർന്നു പോയല്ലോ ചേച്ചി, നിന്നെ ഞാൻ കൊല്ലും കേട്ടോ. ചേച്ചി ദേഷ്യത്തിലാണെന്ന് മനസ്സിലായതും സേജിക് പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട,
ഇതിലും നല്ല ഒരാളെ തന്നെ എന്റെ ചേച്ചിക്ക് കിട്ടും. ലവ് യു. സങ്കടം തോന്നിയ സോജിൻ അവിടത്തെ ബെഞ്ചിലിരിക്കാൻ തുടങ്ങി. ഫോണിൽ വന്നിരുന്ന മെസ്സേജുകൾ നോക്കി. ലീകാങ്ങിന്റെയും യങ്ജുവിന്റെയും പ്രീ വെഡിംഗ് ഷൂട്ടിന്റെ ഫോട്ടോസ് ആയിരുന്നു അത്. അത് നോക്കിയിരിക്കെ അവൾക്ക് കൂടുതൽ വിഷമം തോന്നി. കുറച്ചു കഴിഞ്ഞ് ഫോൺ എടുത്തു വെച്ച് അവൾ എഴുന്നേറ്റ് പോവാൻ പോയതും അവളുടെ കീഴിലുള്ള ചെരുപ്പ് ടൈലുകൾക്കിടയിൽ കുടുങ്ങിപ്പോയിരുന്നു. ചെരുപ്പ് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ചെരുപ്പിന്റെ കീലൊടിഞ്ഞു പോയി. അതോടെ അടുത്ത ചെരുപ്പിന്റെയും കീലൊടിക്കാൻ അവൾ ശ്രമം ആരംഭിച്ചു. പക്ഷേ അവൾക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് ബ്ലൈൻഡ് ഡേറ്റിന് വരാറുണ്ടായിരുന്ന ഡോക്ടർ വന്നത്. അവിടെ ഇരിക്കുന്ന സോജിനെ കണ്ടതും താൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ച് ഡോക്ടർ ആ ചെരുപ്പ് വാങ്ങി ഹീലൊടിച്ചു കൊടുത്തു. സോജൻ ഡോക്ടറോട് നന്ദി പറഞ്ഞു. ഡോക്ടർ, ഒരു കൊല്ലം വേഗത്തിൽ കടന്നുപോയല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചുപോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നീന്തൽകുളത്തിൽ പാർക്ക് സേജിക് പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് അവന്റെ കൂട്ടുകാരെത്തി. അവർ സേജിക്കിനെ വിളിച്ച് അഹയോങ്ങിന്റെ കാര്യം പറയാൻ തുടങ്ങി. ഇനി ഞങ്ങളുടെ ഒരേ ഒരു പ്രതീക്ഷ നീയ. അഹയോങ്ങിനെ മറ്റാരും പ്രണയിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ല. ഞങ്ങൾക്കറിയാം നിനക്കും അവളെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞു? സേജിക് വേഗം ചോദിച്ചു. നിനക്ക് അവളെ കാണാൻ താല്പര്യമുണ്ടെന്ന്. എന്തോന്ന്? പാർക്ക് സേജിക് ഞെട്ടി പിന്നോട്ട് മാറി. ഉടൻ കൂട്ടുകാർ പറഞ്ഞു, നിന്റെ ഇഷ്ടം നീ അവളോട് പറയുമെന്ന് ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെയൊക്കെ ഞാൻ ശരിയാക്കും എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് സേജിക് തിരികെ നടക്കാൻ പോയതും കൂട്ടുകാർ വിളിച്ചു ചോദിച്ചു, പിന്നെന്താ അവളോട് പറയണ്ടേ? നിന്റെ മനസ്സ് മാറിയെന്നോ? പെട്ടെന്ന് നിന്ന സേജിക് ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. അന്ന് സന്ധ്യയ്ക്ക് കാതറിനും സംഗീവും കൂടി ഒരു ചെറിയ ഷോപ്പിൽ ഭക്ഷണം കഴിക്കാൻ പോയി. മദ്യപിച്ച് അവിടെ ഇരിക്കുമ്പോ കാതറിൻ സംഗീവിനോട് പറഞ്ഞു, ഞാൻ വീണ്ടും ആ തടാകത്തിനടുത്ത് പോയിരുന്നു. നിങ്ങളുടെ ഭാര്യയുമായി ഞാൻ സംസാരിച്ചു. ഈ ജന്മത്തിൽ ഞാൻ നിങ്ങളെ എടുത്തിട്ട് അടുത്ത ജന്മത്തിൽ അവൾക്ക് തിരികെ കൊടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പോ അവൾ ഉത്തരം തന്നു. എന്താണെന്നറിയോ? മഞ്ഞ്. ഈ വർഷത്തെ അവസാന ദിവസം മഞ്ഞ് പെയ്താൽ അതിനർത്ഥം അവൾ എന്റെ വാക്ക് സമ്മതിച്ചു എന്ന. ഉടൻ ചിരിയോടെ സംഖ്യ ഫോണെടുത്ത് കാലാവസ്ഥ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചു. അതിൽ ഇനിയുള്ള ദിവസങ്ങൾ അത്രയും സണ്ണി ഡേയ്സ് ആയിരിക്കും എന്നായിരുന്നു കൊടുത്തിരുന്നത്. അത് കണ്ടതും കാതറിൻ പറയാൻ തുടങ്ങി. ചിരിക്കുമ്പോ നീ പണ്ടത്തെ പോലെ തന്നെ. ശരി, മഞ്ഞ് പെയ്തില്ലെങ്കിൽ ഇനിയൊരിക്കലും ഇതും പറഞ്ഞ് ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല. സമ്മതമല്ലേ? സമ്മതമെന്ന് സംഖ്യവും സമ്മതിച്ചു. ഇതേ സമയം ഹോട്ടലിൽ സിഇഒയെയും ലിയങ്ങിനെയും പറ്റി ഗോസിപ്പുകൾ പരക്കാൻ ആരംഭിച്ചിരുന്നു. ലിയങ്ങിന്റെയും സിഇഒയുടെയും ചെവിയിലും ഗോസിപ്പുകളുടെ വാർത്തയെത്തി. സിഇഒയെ പെണ്ണുപിടിയനെന്നാ വിളിക്കുന്നത് എന്ന കാര്യം വൈസ് പ്രസിഡന്റ് സിഇഒയുടെ അടുത്ത് പറഞ്ഞു. ലിയങ്ങാകട്ടെ പണത്തിനു വേണ്ടി വ്യഭിചാരം ചെയ്യുന്നവള എന്ന തരത്തിലും ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. അതവളെ വല്ലാതെ വേദനിപ്പിച്ചു. സമയം രാത്രിയായിരുന്നു. പരിപാടി കഴിഞ്ഞ് ലീകാങ് മടങ്ങാനിറങ്ങുകയായിരുന്നു. സംഖ്യുൻ ലീകാങ്ങിനെയും കൂട്ടി അവരുടെ പഴയ കാറിനടുത്തേക്ക് എത്തി. ലീകാങ് മിസ്റ്റിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിച്ചിരുന്ന സംഖ്യുന് വല്ലാത്ത ദുഃഖം തന്നെ തോന്നിയിരുന്നു. ലിയങ് അമ്മയുടെ ആതുര സേവന കേന്ദ്രത്തിൽ നടക്കുന്ന പരിപാടിക്ക് പോയി. തന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അമ്മ ഡാൻസ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോ അവൾക്ക് ചെറിയ സന്തോഷം തോന്നി. അങ്ങനെ December 31 അന്നായിരുന്നു എംറോസ് ഹോട്ടലിന്റെ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗും ഉണ്ടായിരുന്നത്. മീറ്റിംഗിന് പുറപ്പെടുന്നതിന് മുമ്പ് സിഇഒ അച്ഛന്റെ ലോക്കർ തുറന്നു നോക്കി. അതിനകത്തു നിന്നും പണ്ട് താൻ അച്ഛന് വരച്ചുകൊടുത്ത ഹാപ്പി ന്യൂഇയർ കാർഡ് കിട്ടി. എനിക്ക് അച്ഛനെ പോലെ വലിയൊരു ഹോട്ടലുടമയാകണം എന്നായിരുന്നു അന്ന് അതിനകത്ത് സിഇഒ എഴുതിയിരുന്നത്. അത് കണ്ടതും സിഇഒക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഇതേ സമയം അവസാന പ്ലാനിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ജയോങ്ങിന് ഒരു ഗിഫ്റ്റ് ഹോട്ടലുകാർ കൊണ്ടുചെന്ന് കൊടുത്തിരുന്നു. പാർക്ക് സേജിക്കിന്റെ പേരിലായിരുന്നു അത്. എന്റെ പ്രിയപ്പെട്ട അനിയന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. നിങ്ങൾ ഞങ്ങളുടെ ഹീറോയാണ് സോജിൻ എന്നായിരുന്നു അതിലെ കുറിപ്പിൽ എഴുതിയിരുന്നത്. ഇതേ സമയം പാർക്ക് സേജിക്കാവട്ടെ സ്കൂളിലേക്ക് എത്തുകയായിരുന്നു. അന്ന് വൈകുന്നേരം അഹയോങ്ങിനെ കാണാം എന്നാണ് കൂട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പാർക്ക് സേജിക് സ്കൂളിലേക്ക് എത്തുമ്പോൾ തന്നെ സ്കൂളിൽ മുഴുവൻ ആ വാർത്ത നിറഞ്ഞിരുന്നു. പാർക്ക് സേജിക് അഹയോങ്ങിനോട് പ്രണയം പറയാൻ പോകുന്നു എന്ന വാർത്ത. അധികം വൈകാതെ സിഇഒ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിന് പുറപ്പെടാൻ തയ്യാറാവുകയാണ്. വൈസ് പ്രസിഡന്റിനടുക്കൽ ജോലിക്കാരെ പറ്റിയുള്ള നമ്മുടെ ആവശ്യം ഈസ്റ്റ് ചെയിൻ ഗ്രൂപ്പ് അംഗീകരിച്ചോ എന്ന് സിഇഒ ചോദിച്ചു. പക്ഷേ ഇല്ലെന്നായിരുന്നു വൈസ് പ്രസിഡന്റിന്റെ മറുപടി. ലിഫ്റ്റിലേക്ക് കയറി പുറപ്പെടാൻ ഒരുങ്ങുന്ന സമയത്ത് സിഇഒ തന്റെ ലിഫ്റ്റിന് മുന്നിലൂടെ പോകുന്ന ലിയങ്ങിനെ കണ്ടു. ഇതേ സമയം തനിക്ക് കിട്ടിയ ഗിഫ്റ്റുമായി ജയോങ് ഹോട്ടൽ റിസപ്ഷനിലേക്ക് എത്തിയിരുന്നു. റിസപ്ഷനിസ്റ്റിനോട് ജയോങ് പറഞ്ഞു, ഈ ഗിഫ്റ്റ് മോർണിംഗ് കോൾ സർവീസ് ജോലി
ജോലിക്കാരിക്ക് കൊടുക്കാമോ? റൂം നമ്പർ 1739 കാങ് ജയോങ് തന്നതാണെന്ന് പറഞ്ഞാ മതി, അവർക്ക് മനസ്സിലായിക്കോളും. ഇതേ സമയം ന്യൂഇയർ പരിപാടിക്ക് പുറപ്പെടാൻ വേണ്ടി ലീ കാങ്ങും സംഖ്യൂനും തങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. പാർക്കിങ്ങിലെത്തി സംഖ്യൂൻ ഡോർ തുറന്ന് ലീ കാങ്ങിനോട് കാറിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ ലീ കാങ് പറഞ്ഞു, ചേട്ടാ ഇന്ന് മുതൽ നിങ്ങൾ ഈ കാർ ഓടിക്കണ്ട. ഓക്കെ, ലീ കാങ് മിസ്റ്റിന്റെ കരാർ സ്വീകരിച്ചു എന്ന് ചിന്തിച്ച സംഖ്യൂൻ താക്കോൽ ലീ കാങ്ങിന്റെ കയ്യിൽ കൊടുത്ത് നന്നായിരിക്കണേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു നീങ്ങാൻ തുടങ്ങി. നടന്നു നീങ്ങുമ്പോ സംഖ്യൂൻ സങ്കടം കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. സംഖ്യൂൻ കുറച്ച് മുന്നോട്ട് പോയതും ലീ കാങ് പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നേ? അത് ഞാൻ വീട്ടിലേക്ക് പോവാ, കണ്ണു തുടച്ച തിരിഞ്ഞ് സംഖ്യൂൻ പറഞ്ഞതും. അപ്പൊ ഞാനോ എന്ന് ലീ കാങ് ചോദിച്ചു. പിന്നാലെ ഒരു താക്കോൽ സംഖ്യൂന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. തന്റെ കയ്യിൽ കിട്ടിയ താക്കോലെടുത്ത് എന്താണെന്ന് മനസ്സിലാവാതെ സംഖ്യൂൻ അൺലോക്ക് ചെയ്യുന്ന സ്വിച്ച് ഞെക്കി. പാർക്കിങ്ങിൽ കിടന്നിരുന്ന വില കൂടിയൊരു SUV അൺലോക്കായി. മിസ്റ്റർ നിനക്ക് പുതിയ കാർ വാങ്ങി തന്നോ എന്ന് ചോദിച്ച് സംഖ്യൂൻ കാറിനടുത്തേക്ക് ചെന്നതും എന്തോന്ന് മിസ്റ്റ് എന്ന് പറഞ്ഞ് ലീ കാങ്ങും കാറിനടുത്തേക്ക് ചെന്നു. സംഖ്യൂനെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറ്റിയിരുത്തി ലീ കാങ് ഒരു കോൺട്രാക്ട് സംഖ്യൂന് കൊടുത്തു. ഒപ്പം പറഞ്ഞു, ഞാനിതിൽ നേരത്തെ തന്നെ സൈൻ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങളും സൈൻ ചെയ്തു. അത് കണ്ട് നിറ കണ്ണുകളോടെ സംഖ്യൂൻ ചോദിച്ചു, അപ്പോ നീ ഇനി മുതൽ മിസ്റ്റിന്റെ കൂടെയല്ലേ? നിങ്ങൾക്ക് എന്താ വട്ടാണോ? ആ ദുഷ്ടൻ കിമ്മിന്റെ കൂടെ ഞാനെന്തിനു ജോലി ചെയ്യണം? അവന് പാട്ടിനോടല്ല പണത്തിനോടാ താല്പര്യം. പണ്ട് എനിക്ക് അപകടം പറ്റി കിടന്നപ്പോ എന്റെ പിന്നിൽ നിന്ന് അവൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മിസ്റ്റിന്റെ മാനേജർ പണ്ട് ലീ കാങ്ങിനെ കുറ്റം പറയുമ്പോ ആശുപത്രിയിൽ ലീ കാങ് ബോധത്തോടെ തന്നെയായിരുന്നു കിടന്നിരുന്നത്. അയാൾ പറഞ്ഞതൊക്കെയും ലീ കാങ് അന്നേ കേട്ടിരുന്നു. സംഖ്യൂൻ ചോദിച്ചു, ഇത് തീരുമാനിച്ചിരുന്നിട്ടും നീ എന്താ മുമ്പേ എന്നോട് പറയാതിരുന്നേ? ലീ കാങ് പറഞ്ഞു, അത് നിങ്ങളൊരു പാവമാ, നിങ്ങൾക്ക് മനസ്സിൽ വെക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാ. ആ ചതിയൻ കിം അത് മണത്തറിഞ്ഞ പ്രശ്നമാവും. ഇനി ഇതൊക്കെ നിങ്ങളുടെ കയ്യിലാ, ബാക്കി എന്താന്ന് വെച്ചാ നിങ്ങൾ ചെയ്തു. സംഖ്യൂൻ ലീ കാങ്ങിനെ കെട്ടിപ്പിടിച്ചു. പിന്നാലെ പുതിയ കാറിൽ സന്തോഷത്തോടെ ഇവന്റ് നടക്കുന്നിടത്തേക്ക് യാത്ര തിരിച്ചു. സമയം വൈകുന്നേരമായി. ലീ കാങ്ങിന്റെയും യങ്ജുവിന്റെയും വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുകയായിരുന്നു. ജോലി കഴിഞ്ഞ് മഞ്ഞ് പെയ്യാത്തത് കൊണ്ട് ക്യാതറിനടുത്തേക്ക് പോവാതെ സംഖ്യൂ മടങ്ങാനും തുടങ്ങി. പെട്ടെന്ന് പുറത്ത് മഞ്ഞ് പെയ്യാൻ തുടങ്ങി. സംഖ്യൂവിന് വിശ്വസിക്കാനേ സാധിച്ചില്ല. മഞ്ഞിൽ നനഞ്ഞ സംഖ്യൂ നേരെ വിവാഹം നടക്കുന്ന ഹാളിലേക്ക് കയറി ചെന്നു. മഞ്ഞിൽ കുളിച്ചു വന്ന സംഖ്യൂവിനെ കണ്ടതും ക്യാതറിനും കാര്യം മനസ്സിലായി. അവരുടെ സന്തോഷം അളവില്ലാത്തതായിരുന്നു. നിറ കണ്ണുകളോടെ ക്യാതറിൻ സംഖ്യൂവിനെ നോക്കി നിന്നു. വൈകാതെ യങ്ജുവിന്റെയും ലീ കാങ്ങിന്റെയും വിവാഹം നടന്നു. എല്ലാത്തിനും സാക്ഷിയായി സോജിനും അവിടെ ഉണ്ടായിരുന്നു. ലീ കാങ്ങിന്റെ ആഗ്രഹം പോലെ സോജിൻ കല്യാണ സമയത്ത് അവർക്കായി പാട്ടുപാടി. അവരുടെ പഴയ ബാൻഡിലെ കൂട്ടുകാരും സോജിനിന്റെ കൂടെ ഉണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്ന സമയത്തും സന്തോഷത്തോടെ പാടാൻ അവളേറെ കഷ്ടപ്പെട്ടു. ഇതേ സമയം സ്കൂളിൽ ക്ലാസുകൾ കഴിഞ്ഞ് പാർക്ക് സേജിക് അഹിയോങ്ങിനെ കാണാൻ പോവുകയായിരുന്നു. സ്കൂളിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ പ്രണയ വിഷയമായതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികൾ മുഴുവനും ഇരുവരും കാണുന്ന സ്ഥലത്തുണ്ടായിരുന്നു. മുന്നിലെത്തിയ അഹിയോങ് സേജിക്കിനോട്, എന്താ കാര്യം, നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചു. സേജിക് മടിച്ച് പേടിച്ചു നിൽക്കാൻ തുടങ്ങി. പിന്നാലെ അല്പം മടിച്ചാണെങ്കിലും തന്റെ പ്രണയം സേജിക് തുറന്നു പറഞ്ഞു. അഹിയോങ്ങിനും അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ സമയം ഹോട്ടലിലൂടെ ആത്മഹത്യയൊക്കെ വേണ്ടെന്ന് വെച്ച് സന്തോഷത്തോടെ നടന്നു ചെല്ലുകയായിരുന്നു ജയോങ്. ഈ സമയം വോക്കി ടോക്കിയിൽ റൂംമേറ്റ്സിന്റെ ക്യാപ്റ്റൻ ഒരു മാനേജറോട് സംസാരിക്കുന്നത് ജയോങ് കേട്ടു. ആത്മഹത്യക്കുറിപ്പ് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കേ, ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞു കിട്ടിയാ മതി, അതുകൊണ്ട് ശരിക്കും സൂക്ഷിക്കണം. ട്രാഷ് ബിന്നിലൊക്കെ ഒന്ന് നോക്കിയേരെ, അതിലൊന്നുമില്ല. ക്യാപ്റ്റൻ റിപ്പോർട്ട് ചെയ്തതും മാനേജർ ചോദിച്ചു, അപ്പോ നമ്മുടെ പ്ലാൻ നടന്നു എന്നാ തോന്നുന്നേ? ആ അതെ, ക്രിസ്മസ് കോണ്ടെസ്റ്റ് ജയിച്ചത്, പിന്നെ പൂണിൽ വെച്ച് അവനെ കൊണ്ട് ഒരാളെ രക്ഷിക്കാൻ അനുവദിച്ചത്, എല്ലാം കൊണ്ടും അയാളുടെ മനസ്സ് മാറിക്കാണും. എന്തായാലും അയാൾ ഇവിടെ നിന്ന് പോകുന്നത് വരെ എല്ലാരും നന്നായി പരിശ്രമിക്കണം കേട്ടോ. അത് പറഞ്ഞു തിരിഞ്ഞതും മാനേജർ പിന്നിൽ നിൽക്കുന്ന ജയോങ്ങിനെ കണ്ടു. അതെല്ലാം ഹോട്ടലുകാരുടെ പ്ലാനാണെന്ന് അറിഞ്ഞിരുന്ന ജയോങ് ആകെ തകർന്നു പോയിരുന്നു. അത് കേട്ടപാടെ അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ലിഫ്റ്റിൽ കയറി അവൻ നേരെ പോയത് ഹോട്ടലിന്റെ ഏറ്റവും മുകളിലേക്കായിരുന്നു. CCTV ക്യാമറ ദൃശ്യങ്ങളിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വ്യക്തമായതും മാനേജർ സോജിനെ വിവരമറിയിക്കാൻ സെക്യൂരിറ്റി ഓഫീസർ ഫോൺ വിളിച്ചു. ആ വിവരമറിഞ്ഞതും വിവാഹ സ്ഥലത്ത് നിന്ന് സോജിൻ വേഗം പുറത്തേക്കോടി. ലീ കാങ്ങും യങ്ജുവും സോജിൻ എന്താ അങ്ങനെ പോയത് എന്ന് വിചാരിച്ചു നിന്നു.
ഉണ്ടായിരുന്നു. ഇതേ സമയം മോർണിംഗ് കോൾ സർവീസിലെ ജയോങ്ങിനെ എപ്പോഴും ഫോൺ വിളിച്ച് സംസാരിക്കുന്ന പെൺകുട്ടിക്ക് ജയോങ് കൊടുത്ത ഗിഫ്റ്റ് ചെന്നെത്തിയിരുന്നു. ഒപ്പം ജയോങ് ആത്മഹത്യ ചെയ്യാനായി റൂഫ് ടോപ്പിൽ കയറിയിരിക്കുന്ന വിവരവും അവളുടെ കാതിലെത്തി. അത് കേട്ടപാടെ ഞെട്ടിത്തിരിഞ്ഞ് സുന്ദരിയായ ആ പെൺകുട്ടി നേരെ അവിടെ നിന്നും റൂഫ് ടോപ്പിലേക്ക് വെച്ചു പിടിക്കാൻ തുടങ്ങി. ജയോങ് അപ്പോ റൂഫ് ടോപ്പിൽ നിന്ന് ചാടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ജയോങ്ങിന്റെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ആ പെൺകുട്ടി ഒരു തരത്തിൽ ജയോങ് താഴേക്ക് ചാടാതെ തടഞ്ഞു നിർത്താൻ പരമാവധി ശ്രമിച്ചു. അപ്പോഴേക്കും സോജിന്നും സേഫ്റ്റി ഉദ്യോഗസ്ഥരും മറ്റു മാനേജേഴ്സും റൂഫ് ടോപ്പിലെ കൂടിയെത്തിയിരുന്നു. അടുത്തേക്ക് വന്ന താൻ ചാടുമെന്ന് പറഞ്ഞ് ജയോങ് അവരെ ഭീഷണിപ്പെടുത്തി നിർത്തി. ഈ സമയം ഹോട്ടലിന് താഴെ ഫയർഫോഴ്സും ആംബുലൻസ് സർവീസും ഒക്കെ എത്തിച്ചേർന്നിരുന്നു. ജയോങ് പെൺകുട്ടിയോട് ദേഷ്യത്തിൽ ഇനി എന്നെ നിങ്ങൾ രാവിലെ വിളിച്ചുണർത്തണ്ട എന്നൊക്കെ പറഞ്ഞ് ചാടാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് നിൽക്കൂ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ആ പെൺകുട്ടി മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കടന്നു വന്നു. തിരിഞ്ഞു നോക്കി അവളെ കണ്ടതും ജയോങ് അത്ഭുതപ്പെട്ടു പോയി. അത്രമേൽ സുന്ദരിയായിരുന്നു അവൾ. പിന്നാലെ ജയോങ്ങിനടുത്ത് ചെന്ന് ആ പെൺകുട്ടി സംസാരിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു, നിങ്ങൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾ ആരാണ് എന്നെനിക്കറിയണമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ മുറിയിലേക്ക് നടന്നു വരുന്ന വഴിയിൽ വെച്ച് ഞാൻ നിങ്ങളെ വന്നു കണ്ടു. ജയോങ്ങും ആ നിമിഷം നേരത്തെ അവളെ കണ്ട കാര്യം ഓർത്തു. ആ പെൺകുട്ടിക്കും ജയോങ്ങിനോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. പിന്നാലെ അവൾ തന്റെ ജോലി ഭാരത്തെ പറ്റിയും താനും ഇന്ന് ആത്മഹത്യ ചെയ്യാനേ ഇരുന്നത് പക്ഷേ നിങ്ങളുടെ സംസാരവും നിങ്ങൾ തന്ന ഗിഫ്റ്റും ഒക്കെ എന്റെ മനസ്സ് മാറ്റിയെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോ നിങ്ങളും മരിക്കാൻ പോകുന്ന കൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ മരിക്കുക എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ചാടാൻ തയ്യാറായി നിന്നതും ജയോങ് അവളെ തടഞ്ഞു. നിങ്ങൾ എന്നും രാവിലെ 9:30 എന്നെ വിളിച്ചുണർത്താൻ വേണം എന്ന് ജയോങ് പറഞ്ഞു. പക്ഷേ തിരികെ ചാടാൻ വേണ്ടി നിന്ന് ജയോങ് കയറാൻ പോയതും കാല് തന്നെ വീഴാൻ പോയി. പെട്ടെന്ന് സോജിനും മറ്റുദ്യോഗസ്ഥരും വന്ന് ജയോങ്ങിനെ പിടിച്ചു കയറ്റി. പെൺകുട്ടിയും കൂടി കൂടിയായിരുന്നു ജയോങ്ങിനെ വലിച്ചു കയറ്റിയത്. നേരെ മുകളിലേക്ക് കയറി വന്ന ജയോങ് പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്ന തരത്തിൽ മുകളിലേക്ക് വന്നു വീണു. പെൺകുട്ടി അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. ഇതേ സമയം ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിൽ വെച്ച് സിഇഒ സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു. കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ചിരുന്ന സിഇഒ ഹോട്ടൽ ഈസ്റ്റ് ചെയിനുമായി ലയിപ്പിക്കുന്നില്ലെന്നും ഇതിനെ നല്ലൊരു ഹോട്ടലായി നാം വളർത്താൻ പോവുകയാണെന്നും ഈ ഹോട്ടൽ നമുക്ക് മാത്രമല്ല ജോലിക്കാർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നും പറഞ്ഞ് ധൈര്യത്തോടെ വേദിയിൽ നിന്നിറങ്ങിപ്പോന്നു. എതിർപ്പുകൾ ഉയർന്നെങ്കിലും അതൊന്നും സിഇഒക്ക് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. മികച്ചൊരു ഹോട്ടലുടമയാവണം എന്ന് സിഇഒ ആ നിമിഷം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന സിഇഒ നേരെ കയറിയത് ഒറ്റ നമ്പർ ഫ്ലോറുകളിൽ മാത്രം നിർത്തുന്ന ലിഫ്റ്റിലായിരുന്നു. താഴേക്കിറങ്ങി ന്യൂഇയർ പാർട്ടിക്ക് വേണ്ടിയുള്ള ബൊഫെ അറേഞ്ച് ചെയ്യുന്ന ഹോട്ടൽ റെസ്റ്റോറന്റിലേക്ക് സിഇഒ നടന്നു ചെന്നു. അവിടെ ജോലി നോക്കിക്കൊണ്ടിരുന്ന മെയ്ഡുകളെ എല്ലാവരെയും നോക്കിയ സിഇഒ അതിനുള്ളിൽ നിന്നും ലീയങ്ങിനെ കണ്ടെത്തി. ലീയങ്ങിനടുത്തേക്ക് ധൈര്യത്തോടെ നടന്നു ചെന്നു. അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിന്റെ കൂടെ ഈ ന്യൂഇയർ ആഘോഷിക്കാനാ ഞാനിപ്പോ വന്നത്. നമുക്ക് പുറത്തുപോയി സംസാരിച്ചാലോ? നിറക്കണ്ണുകളോടെ ഇല്ലെന്ന് തലകുലുക്കി ലീയങ് പറഞ്ഞു. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവൾ എന്നാ ഇപ്പൊ എന്റെ വിളിപ്പേര്. ഓ, അവരെന്നെ പെണ്ണുപിടിയനെന്നും വിളിച്ചു. ഇത് രണ്ടും തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. അത് കേട്ടതും ലീയങ്ങിന് ചിരി വന്നു. ലീയങ് പറഞ്ഞു, ശരിയാ, രണ്ടും നല്ലൊരു ജോഡി തന്നെയാ. സിഇഒ തന്റെ കൈ നീട്ടി. ലീയങ് സിഇഒയുടെ കൈയിലേക്ക് തന്റെ കൈ വെച്ചുകൊടുത്തു. ആരെയും കൂസാതെ ലീയങ്ങിനെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് സിഇഒ അവളെയും കൂട്ടി ഹോട്ടലിന്റെ പുറത്തേക്ക് നടന്നു. പുറത്തപ്പോൾ മഞ്ഞു പെയ്യാൻ ആരംഭിച്ചിരുന്നു. അവിടെ വെച്ച് സിഇഒ ലീയങ്ങിനെ ചുംബിച്ചു. ലീയങ്ങിനെ തന്റെ പ്രണയിനിയും പാർട്ണറുമായി സിഇഒ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഇതേ സമയം പ്രശ്നമൊക്കെ അവസാനിച്ച് സോജിൻ നടന്നു വരുമ്പോ തന്റെ മുന്നിലേക്ക് വരുന്ന ലീക്കാങ്ങിനെ കണ്ടു. എന്താ കാര്യം? സോജിൻ ചോദിച്ചതും ലീക്കാങ് പറഞ്ഞു, ഞാൻ നിന്നെ തിരക്കി വന്നതാ. നീ വേഗം ഇറങ്ങിപ്പോയപ്പോ യോങ് ജോക്ക് വിഷമമായി. അവളാ നിന്നെ അന്വേഷിക്കാൻ എന്നെ പറഞ്ഞുവിട്ടെ. എന്താ, ഞാൻ ചാടിച്ചാവുമെന്ന് കരുതിയോ? സോജിൻ തമാശയോടെ ചോദിച്ചു. ലീക്കാങ് പറഞ്ഞു, ഏ ഇല്ല, എനിക്കെന്തോ ആകെ സങ്കടമായി. സോജിൻ നടന്ന് ലിഫ്റ്റിലേക്ക് കയറി. പിന്നാലെ ലീക്കാങ്ങും. ലിഫ്റ്റിൽ താഴേക്ക് പോകുമ്പോ സോജിൻ ലീക്കാങ്ങിനോട് പറഞ്ഞു, ലിഫ്റ്റിലായതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം, പക്ഷേ അതേ ലിഫ്റ്റ് താഴെ എത്തുന്നതുവരെ മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? ലീക്കാങ് ചോദിച്ചു. സോജിൻ പറഞ്ഞു, ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു. ഒരുപാട് തവണ നിന്നോട് പറയണമെന്നും ഓർത്തതാ. പക്ഷേ ഞാൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി. ഞാനെന്തിനാദ്യം പറയണം? എന്നെങ്കിലും അവൻ ഇങ്ങോട്ട് പറയില്ലേ? ഇങ്ങനെയുള്ള ഓരോരോ ചിന്തകൾ. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ വെറും സ്വാർത്ഥയായിരുന്നു, സ്വയം കള്ളം പറയുന്നവളും. ലീക്കാങ് പറഞ്ഞു, ഞാനും സ്വാർത്ഥനും നുണയനുമൊക്കെ തന്നെയാ. പക്ഷേ ഇഷ്ടം പറയാത്തത് കൊണ്ട് നമ്മൾ ഭാഗ്യമില്ലാത്തവരാ
എന്നർത്ഥമില്ല. കഴിഞ്ഞ 15 വർഷം നിന്റെ കൂടെ ഒരു സുഹൃത്തായി ഞാൻ ഉണ്ടായിരുന്നു. സോജിൻ, എനിക്ക് നിന്റെ വിവാഹ മംഗളാശംസകൾ വേണം. നീ എന്നോട് അത് പറയില്ലേ? സോജിൻ ലീകാങ്ങിനെ നേരെ നോക്കി. അവന് വിവാഹ ആശംസകൾ കൈമാറി. നീയും എന്നും സന്തോഷത്തോടെ ഇരിക്കണം, ലീകാങ് പറഞ്ഞു. പിന്നാലെ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. വൈകാതെ ലിഫ്റ്റ് താഴെയെത്തി. അവരെയും കാത്ത് ഇരുവരുടെയും കൂട്ടുകാർ താഴെ നിൽപ്പുണ്ടായിരുന്നു. അവർ ന്യൂഇയർ പാർട്ടി നടക്കുന്ന ഏരിയയിലേക്ക് പോയി. പോകുമ്പോ ലീകാൻ കഴിഞ്ഞ കാര്യം ഓർത്തു. സോജിൻ പറഞ്ഞ് പാർക്ക് സേജിക് ലീകാങ്ങിന്റെ മെയിൽ ബോക്സിൽ നിന്ന് കത്ത് മോഷ്ടിക്കാൻ വന്ന സമയം തന്നെ ലീകാങ് പാർക്ക് സേജിക്കിനെ കൈയോടെ പിടികൂടിയിരുന്നു. സോജിൻ എഴുതിയ പ്രണയ ലേഖനം ലീകാങ് അവിടെ വെച്ച് വായിക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ സോജിന്റെ പ്രണയവും ലീകാങ് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ താൻ ഇത് അറിഞ്ഞ കാര്യം ഒരിക്കലും സോജിനോട് പറയരുതെന്ന് പാർക്ക് സേജിക്കിനോട് ലീകാങ് ചട്ടം കെട്ടി. കാരണം നല്ല രീതിയിൽ പോകുന്ന ഒന്നും വീണ്ടും നശിപ്പിക്കാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. വൈകാതെ എല്ലാവരും ന്യൂഇയർ പാർട്ടിയിൽ സമയം സന്തോഷത്തോടെ ചെലവിടാൻ തുടങ്ങി. ലീകാങ്ങും ഭാര്യ യെങ്ജുവും കാതറിനും സംഖ്യവും ജേയോങ്ങും തന്റെ പുതിയ കാമുകിയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. വൈകാതെ 2022 പിറക്കാൻ പോകുന്നു. എല്ലാവരും ഉച്ചത്തിൽ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. പുറത്തൊരിടത്ത് സിഇഒയും ലീയങ്ങും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ അവരുടെ ന്യൂഇയർ ആഘോഷത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരുന്നു. പിന്നാലെ ന്യൂഇയർ പിറന്നു. ഹാപ്പി ന്യൂഇയർ! എല്ലാവരും പരസ്പരം മലറി വിളിച്ചു. സിഇഒ ലീയങ്ങിനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ചു. എല്ലാവരും തന്നെ പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെക്കുമ്പോ കൂടെ ആരുമില്ലാതെ സോജിൻ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. അവൾ ന്യൂഇയർ ആഘോഷം നടക്കുന്ന ഹാളിൽ നിന്നും ഫയർ വർക്ക്സ് കാണാൻ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ ഫയർ വർക്ക്സും കണ്ട് ബ്ലൈൻഡ് ഡേറ്റിന് വരുമായിരുന്ന ഡോക്ടർ നിൽപ്പുണ്ടായിരുന്നു. സോജിനെ കണ്ട് ഡോക്ടർ സോജിനോട് ഹലോ പറഞ്ഞു. പിന്നാലെ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ലീ ജിൻഹോ. ഞാനിവിടെ ഒരുപാട് പേരുടെ കൂടെ ഡേറ്റിംഗിന് വന്നത് എന്തിനായിരുന്നു എന്നറിയാമോ? സത്യത്തിൽ അത് അവരെയൊന്നും കാണാനായിരുന്നില്ല, നിങ്ങളെ കാണാനായിരുന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾ എന്റെ കൂടെ ഒരു ഡേറ്റിന് വരുമോ? സോജിൻ അത്ഭുതത്തോടെ ഡോക്ടർ പറയുന്നത് കേട്ടു നിന്നു. ഒരു നിമിഷം ചിന്തിച്ചു നിന്നെ അവൾ ഡോക്ടറെ നോക്കി സമ്മതമെന്ന അർത്ഥത്തിൽ പുഞ്ചിരിച്ചു. ആ ദൃശ്യത്തോടെ എല്ലാം കൊണ്ടും ശുഭമായി ചലച്ചിത്രം അവസാനിക്കുന്നു. ഏറെ മനോഹരമായ ഈ ഫീൽ ഗുഡ് ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.